ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ഡികെ ടെയിൽസ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം യെസ് അപ്പൊ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഞങ്ങൾ ഈയിടെയായിട്ട് ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ടോ എന്നൊരു സംശയമല്ല ലേറ്റ് ആവുന്നുണ്ട് പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പൊ ഞാൻ ഉടൻ പണം വല്ലപ്പോഴും പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനലിലൊന്നും വേറെ ടൈമില്ല അങ്ങനൊന്നുമല്ല അപ്പോ ഞാൻ വളർന്ന ഒരു ചാനലല്ല എന്നെ വളർത്തിയ ഒരു ചാനലാണ് അപ്പൊ അതുകൊണ്ടാണ് പോണേ പിന്നെ ക്ലാസ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോ ചെറിയൊരു ബിസി ആയിപ്പോയി പക്ഷെ ഇനി ഞങ്ങള് പരമാവധി ടൈമിന് ഓൺ ടൈമിന് വീഡിയോസ് ഇടാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും അവൻ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീട് എടുത്തിടും എനിക്കിപ്പോ വേറെ പണിയില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കുറെ ഫോട്ടോസ് ഒക്കെ വന്നത് അപ്പം ആ ഒരു ഫോട്ടോഷൂട്ട് കഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അന്നത്തെ ദിവസം എന്തൊക്കെ ഉണ്ടായി എന്തൊക്കെയാണ് സംഭവിച്ചത് എവിടെയാണ് ഷൂട്ട് ചെയ്തത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പൊ നിങ്ങൾ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരൂ സമയം ഇപ്പോൾ അഞ്ചര സോറി നാലര നിങ്ങളൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി പറഞ്ഞതാ ഇപ്പൊ സമയം നാലര ഞങ്ങൾ 4 മണിക്ക് എണീറ്റു ഇവര് 4:30 എത്തി ഞാൻ നാസിയത്താന്ന് വിളിക്കാം നസിത്താന്ന് വിളിച്ചാലോ അതാകുമ്പോ എളുപ്പായി നസിത്ത ഭയങ്കര കൃത്യനിഷ്ഠമുള്ള ഒരാളായി പോയി അതുകൊണ്ട് കറക്റ്റ് 4:30 എത്തി ഛേ 4:30 എത്തി ഓക്കെ അപ്പൊ ഇന്ന് മേക്കപ്പ് ചെയ്ത് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോവാണ് എന്താവും എന്തോ ഒരുപാടുണ്ടല്ലോ ഇതൊക്കെ നിന്റെ മുഖത്തേക്കുള്ള അതവിടെ പറയണ്ട ശരിക്ക് എനിക്ക് ചെറിയ ഉറക്ക ക്ഷീണുണ്ടല്ലേ അത് നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടായിരിക്കും ശരിക്കും ഈ മേക്കപ്പ് ഒരു വെളുപ്പിന് 1 മണിക്കൊക്കെ ആകുമ്പോൾ തുടങ്ങണ്ടായിരുന്നു അല്ലേ 4:00 അല്ലെ 4 മണിയാകുമ്പോ കഴിയുള്ളൂ ചെറായിൽ നമുക്കൊരു 6:30 എത്താനാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങൾ ഇല്ല നമ്മൾ കറക്റ്റ് സമയത്ത് സമയത്തില്ല എന്റെ ഉറക്കം വെച്ച് മാറ്റി തരണം കേട്ടാ എന്നെ സുന്ദരനാക്കുന്ന പറഞ്ഞല്ലേ അപ്പൊ വേഗം ആയിക്കോട്ടെ വേഗം മേക്കപ്പ് ചെയ്തിട്ട് ഞങ്ങള് റെഡി ആവട്ടെ എന്നിട്ട് ബാക്കി കാണാം ഓക്കേ എന്താ സിറിഞ്ചുത്താണോ പോണം ഐലാഷ് വെക്കുന്ന വരെ എത്തിയപ്പോ നമ്മൾ താത്ത സോഫാസ്റ്റ് ആണല്ലോ ഗുഡ് ഇനി ഹെയറും കൂടെ ചെയ്യാനുണ്ട് പിന്നെ ഗൗൺ ഇടണം നമ്മുടെ ഫസ്റ്റ് ലുക്ക് ഗൗൺ ആണ് എന്റത് ബ്ലേസറും ഓക്കെ നീ ഒന്ന് ആക്റ്റീവ് ആയി ചാടി ചാടി നിൽക്ക് ശരി ഇത് എന്താണ് പരിപാടി നോക്കട്ടെ ഇതൊക്കെ കെട്ടിണ്ടാക്കിയതാ മേക്കപ്പ് മാത്രല്ല നോക്കട്ടെ കേട്ടറിയാം ഇത് നമുക്ക് തന്നിട്ടുള്ളത് ഇതായിരിക്കുന്നു അവിടെ അവരുടെ പേര് കാണിക്കും പനമ്പിള്ളി നഗർ പനമ്പിള്ളി നഗർ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഗൗൺസ് ഉണ്ട് വെഡിങ് ഗൗൺസ് ഒക്കെ ഉണ്ട് പല വെറൈറ്റി ഓഫ് വെഡിങ് ഗൗൺസ് ഉണ്ട് സോ നിങ്ങൾക്ക് വെഡിങ് ഒക്കെ ആണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോവാം എന്റെ പേര് പറയണ്ട ഡിസ്കൗണ്ട് കിട്ടും എനിക്ക് തോന്നുന്നില്ല പക്ഷെ നല്ല ഗൗണ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അവർ നമുക്ക് വേണ്ട പോലെ കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ ചെയ്തു തരും പിന്നെ റെഡിമെയ്ഡ് ഗൗൺസും അവിടെ ഉണ്ട് ഓക്കെ
അതുപോലെ ഞാൻ വിചാരിച്ചത് എനിക്ക് ഇത്രയധികം മേക്കപ്പിന് സാധനങ്ങളെ കണ്ടപ്പോ എല്ലാം നിന്റെ മുഖത്തുക്കുള്ളതാണെന്ന്. ആ അല്ല, പക്ഷേ അതെ, ഭയങ്കര ഓരോ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് ആവശ്യാനുസരണം മുഖത്തിടാം. ഇനി ഹെയറും കൂടെ കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫൈനൽ ലുക്കിലേക്ക് നമുക്ക്. ഓക്കെ, ഇതിപ്പോ തന്നെ കാണുന്നില്ല, എന്താ ഇവിടെ കുറെ നേരമായില്ലോ കാണുന്നുണ്ട്. ഉള്ളിലേക്ക് അങ്ങനെ നമ്മൾ ഹെയറിന്റെ പരിപാടിയിലോട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, ഇത്താത്തൊക്കെ നാല് കൈ ഉണ്ടെന്ന് വിചാരിക്കണ്ട. ഇവിടെ വിളിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്, വഴിയെ പരിചയപ്പെടും. മാസെൻട്രി ചേട്ടനും ചേച്ചിയും കൂടെ എന്റെ തലയിൽ താജ്മഹൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത്താത്തനെ ആ സപ്പോർട്ട് ചെയ്യുന്ന വെളുത്ത കൈകളുടെ കൂടെ ആരാണെന്ന് കാണണ്ടേ? അതിരാവിലെ 4 മണിക്ക് എണീറ്റ് ഇത്താത്തനെ ഇവിടെ കൊണ്ടുവന്നാക്കി, കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ മനസ്സിന് ഒരു കൂപ്പ് കൈ കൂപ്പുകൈ അവിടെ നിക്കട്ടെ, എനിക്ക് ഉറങ്ങണമെന്ന്. ചേട്ടന് ഭയങ്കര ടെൻഷനാട്ടോ, ഓഫീസിലെ കുട്ടികൾ കളിയാക്കുന്നു. ഇതിനൊന്നും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ ഒരു മാതൃകയാണ്. അതെ, എല്ലാ ഭർത്താക്കന്മാരും ഇത് കണ്ടുപഠിക്കണം കേട്ടോ, എല്ലാ ഭർത്താക്കന്മാരും അത്യാവശ്യം കണ്ടുപഠിക്കുന്നുണ്ട്. നീ ഇടയെ കൂടെ ഇത് അവര് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ജോലി ചാച്ചിയുടെ അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഫൈനൽ ലുക്കായിട്ട് വരാം. ക്യാമറമാരെ ഓൾറെഡി എണീറ്റ് വിളിച്ചു, അവർ അവിടെ നിന്ന് പോയി. നമ്മൾ ലേറ്റ് ആണ്, പക്ഷേ ഇത് നമുക്കൊരു ശീലമായിട്ടുള്ള കാര്യമാണല്ലോ, നമ്മൾ എവിടെയും നേരത്തെ പോകാറില്ല. സോ രണ്ടുപേരുടെ പേരും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക്. ഓക്കെ, ഈ ചേട്ടന്റെ പേര് ശങ്കർ അല്ലേ? ശങ്കർ ചേട്ടൻ. ഇത് നാസി ചേച്ചി. വളരെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്, കുറച്ച് നേരത്തെ പരിചയപ്പെടണമായിരുന്നു. നാസി ചേച്ചി നന്നായി മേക്കപ്പ് ചെയ്യട്ടോ, നിങ്ങക്ക് കണ്ടറിയാലോ. ഷൂട്ട്സ് എന്തുണ്ടെങ്കിലും ചേച്ചിനെ വിളിക്കാം. കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നില്ല, എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ ചേച്ചിക്ക് വിളിയോട് വിളിയായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പൊ എൻജോയ് ചെയ്യ് നിങ്ങൾ. ഇതോ സൺറൈസ് സൺറൈസിൽ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു നമ്മൾ 4:45 അവർ ഇവിടെ എത്തിയത്. 6 മണി കഴിഞ്ഞു. സോ നമുക്ക് വേണ്ടി ഇവിടെ സൺറൈസ് കാത്തിരിക്കുന്നു വിചാരിക്കണ്ട, ഇല്ലെങ്കിൽ 6:30 വരുള്ളൂ സൺ. അങ്ങനെയാണ് പതിവ്, നമുക്ക് നോക്കാം. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ മറ്റാള് മേക്കപ്പ് ഞാൻ കയറിയേക്കാണ്. എന്ത് ചെയ്തിട്ട് എന്റെ മുടി എന്നിട്ട് ശരിയാവുള്ള അല്ലേ ചേച്ചി, നിക്കള വളയില്ല. ഓക്കെ, റെഡി ആവും ഞാൻ പോകട്ടാ. സോ ഇനി ഇവനും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും. ഫൈനലി നൈസ്. ഇക്കടെ വണ്ടിയിൽ നമ്മൾ പോണത്, ഇക്ക വണ്ടിയിട്ട് വന്നപ്പോ സമയമില്ല, അപ്പൊ നമുക്ക് വേഗം പോവാം. ഓക്കേ, ഗെറ്റ് റെഡി ഫാസ്റ്റ്. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ചേച്ചി മാപ്പിട്ടിരിക്കുന്നു, നല്ലപോലെ വിശക്കുന്നുണ്ട്. ഞാൻ നിനക്ക് പരിപ്പോടയും ചായയും മേടിച്ചു തരാം, നോക്കാം. നോക്കട്ടെ, ആ മുഖം നോക്കട്ടെ, നോക്കാം. നല്ല വിശപ്പുണ്ട്, നേരത്തെ എന്നിട്ട് കാരണം എല്ലാവർക്കും നല്ല എന്തോറ്റി അങ്ങനെ ഒന്നും പറയല്ലേ, അറിയാതെ എന്റെ കൈ തട്ടി അവിടെ നീര് വന്നു. 1 മാസമായിട്ടും ആ വേദന പോയില്ല. നീ ചായ തന്നെ അല്ലേ കുടിക്കുന്നേ? സൂര്യൻ എന്തായാലും ഉദിച്ചെത്തി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഫോട്ടോ എടുക്കുന്നത്. സണ്ണി സൈഡ് അപ്പൊ കാണാൻ പറ്റില്ല. ഓക്കെ, സണ്ണി സൈഡ് അത് എന്താ ഉദ്ദേശിച്ചേ? സൺറൈസ് അല്ലേ ഉദ്ദേശിച്ചത്? ബീച്ച് റോഡിലേക്ക് തിരിയാൻ ക്യാമറ പിടിച്ചോണ്ടിരിക്കാണ്ട് നമ്മള് ഏകദേശം സൈഡ് കാണിക്ക. കുഴപ്പുള്ളി ബീച്ച് ബീച്ച് മണ്ണൽ കാണുന്നുണ്ട്. യെസ് വി ആർ റീച്ച് അറ്റ് സേഫ്ലി. ഓക്കെ, അപ്പൊ റൈറ്റിലാണെന്നാണ് സഞ്ജയ് ഉള്ളതെന്ന് പറയണ. റൈറ്റിക്ക് എടുക്കാം, കുറെ വെള്ളങ്ങൾ. അതെ സഞ്ജയ്,
സഞ്ചരിക്കുന്നു സഞ്ജയ്, അതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ്. നിങ്ങൾക്ക് അവനെ കാണില്ല, പക്ഷേ ഞാൻ അവരെ ഒപ്പിയെടുക്കും. ധരിക്കുന്നു ോ ഡള്ളായിട്ട് സൂര്യൻ പോയതിന്റെ വിഷമാണ് ആ മുഖത്ത്. സൺറൈസിൽ അടിപൊളി ഫോട്ടോ എടുത്തരാന്നാണ് സഞ്ജയ് പറഞ്ഞത്. സഞ്ജയ് ക്ഷമിക്കടാ. യെസ്, നമ്മൾ അങ്ങനെ കൊഴുപ്പുള്ളി ബീച്ചിലോട്ട് എത്തി. ഇതാ ഇവിടെ തിമിങ്കലം മീനെ പിടിക്കാൻ പോണ പോലെ ഒരാള് പതുക്കെ പതുക്കെ പെറുക്കി പെറുക്കി പൊക്കോണ്ടിരിക്കുകയാണ്. എവിടിക്കാ? സോ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ ക്യാമറമാൻ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ മരങ്ങൾക്കിടയിൽ ഞങ്ങൾ മാത്രമല്ല, കുറച്ച് ജനങ്ങൾ കൂടിയുണ്ട്. ഇരുണ്ടിരിക്കണ ഫീസൊക്കെ. ഇത് ലൈറ്റ് വിടണ. ഓക്കെ ശരി, എന്നാ പോക്കോ. ഇവൻ തെരയുടെ ഫോട്ടോ എടുക്കാനാണോ നമ്മളോട്ട് സ്മാരിട്ടിട്ട് വരാൻ പറഞ്ഞത്? അവനിങ്ങനെ നിലാവത്ത് അയച്ചു വിട്ട കോഴിയെ പോലെ അവിടെ നടക്കുന്നുണ്ട്. എന്താണോ ഉദ്ദേശിക്കുന്നത്? പരീക്ഷണമാണ് അഥവാ ഇത് നിങ്ങക്ക് മാച്ച് എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതെ അല്ലേ, കേട്ടോ. ശരി എന്നാ ഞാൻ പോട്ടെ. ഞങ്ങളുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറാണ് സഞ്ജയ് ശ്രീനിവാസ്. സഞ്ജയുടെ ഫ്രണ്ടുണ്ട് വിമൽ. വിമൽ, അതെ. യെസ്, സോ നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോസ് ഒക്കെ എടുത്ത ഇവരാണ്. എന്നിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് നമ്മള് ഇപ്പൊ ഫോട്ടോ എടുക്കുന്നത്. ഒരു വർഷമായി. അതെ, യെസ്. സോ ഇവരുടെ ഫോട്ടോസൊക്കെ നമ്മള് ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, യെസ്. സ്റ്റോറി ക്ലൗഡ് ഫോട്ടോഗ്രാഫി. എൻ്റെ സോളോ എടുക്കൽ കഴിഞ്ഞു. ഇപ്പൊ കുക്കുവിന്റെ സോളോ എടുത്തുകൊണ്ടിരിക്കുവാണ്. കുക്കുവിന് ഈ വലയുടെ ഉള്ളിൽ തലയിട്ട് എടുക്കണം എന്നൊക്കെയാണ് അവൻ പറയണേ. കുക്കു, നിനക്ക് എങ്ങനത്തെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞേ? വലയാണ്, ശരിയാണത്. വലയാണ് അവന്റെ മനസ്സിലെ. നിങ്ങളധികം വലയാവരുത് ഞങ്ങൾക്ക്. എന്നാ വേഗം എടുക്ക, പോവാം. എടുക്കണം, കാണിക്കണേ. വല കൂടി കഴിഞ്ഞാ നമുക്ക് ആ വഴി പോവാ കേട്ടോ. അവിടെ എടുക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ബീച്ചിലുള്ള ഷൂട്ട് കഴിഞ്ഞു, നമ്മൾ പോവാണ്. എല്ലാം നമ്മൾ പാക്ക് ചെയ്തു. കുക്കു പോവാം? യെസ്. ക്യാമറമാൻ്റെ എടുത്ത ഫോട്ടോസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കുടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ നേരെ ഫ്ലാറ്റിലോട്ട് പോകും. അവിടെ ചെന്നിട്ട് കോസ്റ്റ്യൂം ചേഞ്ച്.
യെസ്. അപ്പൊ ഞങ്ങള് അവിടുന്ന് തിരിച്ച് ഫ്ലാറ്റിലെത്തി, കോസ്റ്റ്യൂം മാറി. ഇതാണ് സെക്കൻഡ് കോസ്റ്റ്യൂം. പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ ലൈറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഒരു സാരി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. കാരണം ഇപ്പോൾ സമയം 5 മണി. കുറച്ചധികം നീണ്ട ഷൂട്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ സാരി ക്യാൻസൽ ചെയ്തു. നമ്മൾ ഡയറക്റ്റ് കാഷ്വൽ ലുക്കിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ചേച്ചി എന്നെ അറേഞ്ച് ചെയ്തിട്ട് ചേച്ചി ഇവിടെ കെട്ടിപ്പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങി ഉറങ്ങി വയ്യാതായി ചേച്ചിക്ക് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇതേ വേറെ എടുത്ത് വന്നേക്കുന്നു. ഇവൻ ഇപ്പോൾ ഉറങ്ങി വീഴും. നീ എന്താ അഞ്ചുമണിയാകുമ്പോ നമ്മളെല്ലാ ഷൂട്ട് എങ്ങനെയാണല്ലോ അതേമേ. യെസ്, കുക്കുവിന്റെ മുഖം നോക്ക്. എന്റെ ഞാൻ ഫോട്ടോന്റെ ഇടയിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി പോയിരുന്നു. അവസാനം മതി മതിയായി എനിക്ക് ആ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വന്നാലുണ്ടല്ലോ എന്താവുന്ന വരുമ്പോ അറിയാം. അപ്പം ചേച്ചി ഇതൊക്കെ കെട്ടിപ്പറക്കി ചേച്ചി പോവാൻ നോക്കുവാണ്. ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്തായിരുന്നു? ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് നല്ല വർക്ക് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ കേട്ടോ. വർക്ക് ഉണ്ടെങ്കിൽ അപ്പൊ ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യാം. ചേച്ചി നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് തരും. ദേ ഇതുപോലെ സുന്ദരിയാക്കി തരും അല്ലേ. എന്താ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഓക്കേ, കപ്പിൾ ഫോട്ടോഷൂട്ടിന് വന്ന കുക്കു ഇവിടെ സോളോ എടുത്തുകൊണ്ടിരിക്കും. എന്തായാലും ഇതൊക്കെ ഇത് നമുക്ക് നമ്മുടെ ദീപതാത്ത സാൽക്കാട് സ്പോൺസർഷിപ്പിലാണ് ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ തൂന്ത് വിളയാടിയത്. അവര് കല്യാണത്തിന് പോയ ഗ്യാപ്പിൽ ഞങ്ങൾ ഇവിടെ. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റ് അല്ല, സോ ഞങ്ങൾ ഇത് നീറ്റ് ആക്കിട്ട് തന്നെ തിരിച്ചിവിടെ എല്ലാം ശരിയാക്കാട്ടാ. ഓക്കെ, അപ്പൊ പിന്നെന്താ പിന്നെ ബാക്കി വേഗം ഫോട്ടോസ് എടുത്തോ, നമുക്ക് അവസാനിപ്പിക്കാം. സമയം കുറേ, ഞാൻ വേഗം നാളെ വാലന്റൈൻസ് ഡേക്ക് നാളല്ല ഇത് ഇടുമ്പോ, പക്ഷെ വാലന്റൈൻസ് ഡേക്ക് ഇടാനുള്ള രണ്ട് ഫോട്ടോ നാളെയാണ് ശരിക്കും വാലന്റൈൻസ് ഡേ. നോക്കട്ടെ നോക്കട്ടെ. പോട്ടെ, ഞാൻ ശരി ഉറങ്ങുമ്പോ. സോ നമ്മുടെ ഫോട്ടോഷൂട്ട് എല്ലാം അവസാനിച്ചു. നമ്മുടെ ക്യാമറമാൻ പാക്ക് ചെയ്യുന്നു. ചെല്ലടാ, എങ്ങനെ ഉണ്ടായിരുന്നു സഞ്ജയ് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫോട്ടോഷൂട്ട്? ഇവൻ എന്നോട് രാവിലെ തൊട്ട് ഈ നേരം വരെ ചിരിക്കി ചിരിക്കി പൊട്ടിച്ചിരിക്കി പൊട്ടിച്ചിരിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുന്നു. ഉള്ള ചിരിയൊക്കെ പോയി അവസാനം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പാക്കപ്പ് ചെയ്യണം, പാക്കപ്പ് പറഞ്ഞോ. ഇപ്പൊ സമയം വെറും 8 മണി. അതെ, വെളുപ്പിന് 4 മണിക്ക് തുടങ്ങിയതാ, 8 മണിയായി. പക്ഷെ നമ്മള് ബീച്ചിൽ പോയപ്പോ തന്നെ ഭയങ്കര ടയേർഡായി, അത് കാരണം ഒരു എനർജി ഉണ്ടായിരുന്നില്ല. സോ നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ മേക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ വരുന്ന വഴി കാണാം. സ്മോൾ ഫോട്ടോസ് ഒക്കെ ആ പറയൂ, നിന്റെ എക്സ്പീരിയൻസ് എന്താണ്? അയ്യടാ, അങ്ങനെ എന്നെ നീ കരുവാക്കണ്ട. ഞങ്ങള് ഡിന്നറിന് പോവാ, ഞങ്ങള് പാസ്ത കഴിക്കാൻ പോവാ. അതെ, ടാറ്റാ. യെസ്, ആ പോവാം. അടുത്ത വ്ളോഗില് കാണാം കേട്ടോ. ദേ ഇവിടെ വാ, അപ്പൊ ഞാനും ഉണ്ടല്ലോ. അപ്പൊ ഗൈസ്, ഞങ്ങള് പോവാണ്. വരും വരും വരേക്കും സന്ധിക്കും. വേണം, ബൈ. ഓക്കെ, ബൈ.